ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മൃദുല വിജയ്. എനിക്ക് എൻ്റെ ഒരു പുതിയ വിശേഷമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് ബ്രിട്ടീഷ് ബംഗ്ലാവ് എന്ന സിനിമയെ പറ്റിയിട്ടാണ്. അത് ഈ ബ്രിട്ടീഷ് ബംഗ്ലാവ് മൂവി ഈ വരുന്ന December 7 നമ്മുടെ തിയേറ്ററിൽ എത്തുകയാണ്. അതിൽ ഞാനൊരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. ഹീറോയിനായിട്ട് ഞാനെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മൂവീനെ പറ്റിയിട്ട് ഒരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, ആദ്യം അതിൻ്റെ സ്റ്റോറിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് എന്താ കോളേജ് സ്റ്റുഡൻസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ടൂർ പോകുന്നു. അവിടെ ഉണ്ടാകുന്ന കുറേ രസകരമായിട്ടുള്ള കുറേ കോമഡി ഉണ്ട്, പിന്നെ കുറച്ച് ഹൊററും ഇടയിൽ വരുന്നുണ്ട്. കുറച്ച് ത്രില്ലിംഗ് ആയിട്ടൊക്കെ വേണ്ട. സോ അതേപോലെ കുറച്ച് ഹൊററും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ അതിലെ എൻ്റെ കഥാപാത്രത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഞാനൊരു തമിഴത്തി ആയിട്ടാണ് അതിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, എന്താ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര കാര്യം, ഫ്രണ്ട്സിനോടൊക്കെ വളരെ ക്ലോസ് ആണ്, വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ അതിൽ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ഹീറോ എന്ന് പറയുന്ന ആളുടെ പേര് അബി ശരവൺ. പുള്ളിക്കാരൻ ആക്ച്വലി എന്താ പറയുക, തമിഴാണ്. പക്ഷേ ആളിതിൽ ചെയ്തിരിക്കുന്നത് മലയാളം എന്താ പറയുക ക്യാരക്ടറായിട്ടാണ്, മലയാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വളരെ ഫണ്ണായിരുന്നു. എല്ലാവരും ഭയങ്കര ഒരു ഫാമിലി പോലെ എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് കുറച്ച് ഡേയ്സ് നമ്മളവിടെ ഒരുമിച്ചുണ്ടായിരുന്നെങ്കിലും ലാസ്റ്റ് വിട്ടു വരുമ്പോൾ ഒരു ഭയങ്കര വിഷമം അതേപോലെയൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ 3 സോങ് ഉണ്ട്. പക്ഷേ എനിക്കിതിൽ 2 സോങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് വന്നിട്ട് കോളേജിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ടൂർ പോകുന്ന സമയത്തുള്ളൊരു സോങ്, അതിൻ്റെ ഇടയിൽ ഹീറോ ആയിട്ട് ചെറിയ ചെറിയ റൊമാൻസ്, അത് കണ്ടുപിടിക്കുന്ന ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ടീച്ചേഴ്സിൻ്റെ കുറേ നമ്മുടെ സാറായിട്ട് ആക്ട് ചെയ്തത് മനുരാജ് സാറായിരുന്നു ആക്ട് ചെയ്തിരുന്നത്. അതേപോലെ അങ്ങനെ കുറച്ച് എന്താ പറയുക ഫണ്ണി കാര്യങ്ങളും ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള കുറേ ജോക്സും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളൊരു സോങ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് സോങ് ആണ്, ഒരു ഡ്യുവറ്റ് ആണ്. ഞാനും ഹീറോ ആയിട്ടുള്ളത് അബി ശരവണായിട്ടുള്ളൊരു സോങ് ആണ് അതിലുള്ളത്. പിന്നെ എല്ലാവരെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ ആൾക്കാരും, ഞാൻ ഈവൻ ഡബിങ്ങിന് പോയ സമയത്ത് നോക്കുമ്പോൾ എല്ലാവരും വളരെ നാച്ചുറലായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവരുടെ എഫേർട്ട് നല്ലപോലെ ഉണ്ട് ആ ഒരു മൂവിക്ക് വേണ്ടി. അപ്പോൾ എന്തായാലും അതൊരു സക്സസ്ഫുൾ ആകും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആ ഒരു ടീം എന്താ ടീമിൻ്റെ ഒരു ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അതൊരിക്കലും പാഴാവില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം നിങ്ങൾക്ക് മൂവിയിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മുടെ ഡയറക്ടറിനെ പറ്റിയിട്ടാണ്. സുബൈറാണ് നമ്മുടെ ഇതിലെ ഡയറക്ടർ, പുതിയൊരു ഡയറക്ടറാണ് നമ്മുടെ ഈ ഫീൽഡിലേക്ക് എൻട്രി ആകുന്നത്. അപ്പോൾ എന്താ സാറിൻ്റെ ഒരു വലിയൊരു എഫേർട്ട് ഈ ഒരു മൂവിയിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ സാറ് തന്നെയാണ് നമ്മുടെ സോങ്ങിൻ്റെ എന്താണ് റൈറ്റർ എന്ന് പറയുന്നത്, സോങ് എഴുതിയിരിക്കുന്നത് നമ്മുടെ സുബൈർ സാറും അനിൽ സാറുമാണ് സോങ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു ടീം വർക്ക് നന്നായിട്ട് നമുക്ക് ഈ ഒരു മൂവിയിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ കൊച്ചുപ്രേമൻ ചേട്ടൻ, അതേപോലെ അനൂപ് ചന്ദ്രൻ ചേട്ടൻ, സന്തോഷ് ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് ഇതിൽ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളോടൊപ്പം ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ളൊരു അവസരം ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഒരുപാട് പുതിയ ആൾക്കാരെ ഈ ഒരു സിനിമയിലൂടെ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്താ പറയുക, ഒരുപാട് പേരുണ്ട്. ലൈക്ക് കോമഡിയിൽ നിന്ന് വരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ എന്താ പറയുക, അവർക്കൊക്കെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. അവർക്കൊരു ഒരു വാതിൽ തുറന്ന് കൊടുക്കുകയാണ് നമ്മുടെ ഒരു ഫീൽഡിലേക്ക്, ഈ ഒരു സിനിമ ഫീൽഡിലേക്ക്. അപ്പോൾ എല്ലാവരും ഈ ഒരു മൂവി തിയേറ്ററിൽ പോയി കാണണം. അതേപോലെ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം, എന്താ പറയുക, മൂവി എന്തായാലും നല്ലപോലെ വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം ആ ഒരു മൂവി കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്ക് ഒരു പ്രേക്ഷകൻ എന്താണോ ആവശ്യപ്പെടുന്നത്, കോമഡി ആണെങ്കിൽ അതും ത്രില്ലിംഗ് ലൈക്ക് ആ ഒരു സംഭവം കൊണ്ടുവരാനായിട്ടാണെങ്കിൽ ഒരു ഹൊററിൻ്റെ ആ ഒരു ടൈപ്പും കൊണ്ടുവന്നിട്ടുണ്ട്, ലൈക്ക് റൊമാൻസ് ആണെങ്കിൽ അതും, അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ മൂവിയിൽ നന്നായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ എന്താ പറയുക, എല്ലാവരുടെയും ബ്ലെസ്സിങ്സും എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുമാത്രം പോരാട്ടെ, എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.